ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് നിമിഷ പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഞ്ഞൂറ്റി അൻപത്തിനാല് അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിന് ഇന്ന് ഓൺലൈനായി തുടക്കം കുറിക്കും പാലക്കാട് ഡിവിഷനിൽ ഒമ്പത് സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത് ഭിന്നശേഷി മേഖലയിലെ പ്രമുഖ വ്യക്തികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന മുഖാമുഖം പരിപാടി ഇന്ന് തിരുവനന്തപുരത്ത് കോഴിക്കോട് പെരുവണ്ണാമൂഴി ചെറുകിട ജലവൈദ്യുത പദ്ധതി മുഖ്യമന്ത്രി വൈകിട്ട് നാടിന് സമർപ്പിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമൃത് പദ്ധതിയിൽ നടപ്പാക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റ് പ്രവർത്തന സജ്ജമായി ഇംഗ്ലണ്ടിനെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ റൺസ് വിജയലക്ഷ്യവുമായി ഇന്ത്യ ഇന്ന് രണ്ടാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരള മേഘാലയ മത്സരം സമനിലയിൽ വാർത്തകൾ വിശദമായി രാജ്യത്തെ അഞ്ഞൂറ്റി അമ്പത്തിനാല് അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിന് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി തുടക്കം കുറിക്കും റെയിൽവേ അടിപ്പാതകൾക്കും തറക്കല്ലിടുന്ന പ്രധാനമന്ത്രി പൂർത്തിയായവ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും പാലക്കാട് ഡിവിഷനിൽ ഒമ്പത് സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത് പത്തൊമ്പത് റെയിൽവേ മേൽപ്പാലങ്ങളുടെ തറക്കല്ലിടലും രണ്ട് റെയിൽവേ അടിപ്പാതകൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നതും പ്രധാനമന്ത്രി ഇതോടൊപ്പം പാലക്കാട് ഡിവിഷനിൽ നിർവഹിക്കും കണ്ണൂർ മാഹി തലശ്ശേരി ഫറൂഖ് കുറ്റിപ്പുറം ഒറ്റപ്പാലം അങ്ങാടിപ്പുറം നിലമ്പൂർ പൊള്ളാച്ചി ജംഗ്ഷൻ എന്നീ റെയിൽവേ സ്റ്റേഷനുകളാണ് ഈ ഘട്ടത്തിൽ നവീകരിക്കുന്നത് പാലക്കാട് ഡിവിഷനിൽ നവീകരിക്കുന്ന മൊത്തം പതിനാറ് സ്റ്റേഷനുകളിൽ ആറെണ്ണത്തിൽ ഇതിനകം പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്ത് മൂവായിരം കോടിയോളം രൂപ ചെലവിൽ മുപ്പത്തിയഞ്ച് സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മുപ്പത്തിയൊന്ന് കോടി മുപ്പത് ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾക്കും തലശ്ശേരി സ്റ്റേഷനിൽ കോടി രൂപയുടെ പദ്ധതികൾക്കുമാണ് തുടക്കം കുറിക്കുന്നത് പത്തുകോടി അൻപത്തിയൊൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് മാഹി സ്റ്റേഷനും നവീകരിക്കുന്നുണ്ട് ജില്ലയിൽ എട്ട് റെയിൽവേ മേൽപ്പാലങ്ങളുടെയും അടിപ്പാതകളുടെയും നിർമ്മാണത്തിനും തുടക്കമിടും പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനും നാല് റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിനും ഒരു അണ്ടർ ബ്രിഡ്ജ് നിർമ്മാണത്തിനുമാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് മങ്കര പള്ളിപ്പുറം വല്ലപ്പുഴ ഷൊർണൂർ എന്നിവിടങ്ങളിൽ ഓവർബ്രിഡ്ജുകളുടെയും ചുള്ളിമടയിൽ അണ്ടർ ബ്രിഡ്ജിന്റെയും തറക്കല്ലിടലും നടക്കും കൊല്ലത്തെ കുണ്ടറ പള്ളിമുക്ക റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിനും ഇന്ന് തുടക്കമാകും അതാത് റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന ചടങ്ങുകളിൽ മന്ത്രിമാരും എം പിമാരും പ്രമുഖരും പങ്കെടുക്കും രണ്ടായിരത്തി വികസിത് ഭാരത് വികാസ് റെയിൽവേ എന്ന വിഷയത്തിൽ ഈ ചടങ്ങിന്റെ ഭാഗമായി നടത്തിയ ഉപന്യാസം ചിത്രരചന പ്രസംഗ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും വിശ്രമമുറികളുടെ നവീകരണം പ്ലാറ്റ്ഫോമുകൾ മാറ്റിസ്ഥാപിക്കൽ കൂടുതൽ നടപ്പാതകൾ നിർമ്മിക്കൽ പാർക്കിംഗ് സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ എസ്കലേറ്ററുകൾ സ്ഥാപിക്കൽ തുടങ്ങി വിവിധ പദ്ധതികളാണ് ഓരോ സ്റ്റേഷനിലും നടപ്പാക്കുന്നത് തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ പ്രദർശനം ഭാരത് ടെക്സ് രണ്ടായിരത്തിനാലിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിക്കുന്ന പ്രദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും നാല് ദിവസത്തെ പ്രദർശനത്തിൽ നൂറിലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഭിന്നശേഷി സൌഹൃദ കേരളം നവകേരള കാഴ്ചപ്പാട് എന്ന വിഷയത്തിൽ ഭിന്നശേഷി മേഖലയിലെ പ്രമുഖ വ്യക്തികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന മുഖാമുഖം പരിപാടി ഇന്ന് തിരുവനന്തപുരത്ത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെ തിരുവനന്തപുരം ആർ ഡി ആർ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാരായ ആർ ബിന്ദു വി ശിവൻകുട്ടി ജിആർ അനിൽ എന്നിവരും ജില്ലയിലെ എം എൽ എമാര് മുഖാമുഖം സദസ്സിൽ പങ്കെടുക്കും പരിപാടിയിൽ അൻപത് പേർക്ക് മുഖ്യമന്ത്രിയോട് നേരിട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ടാകും മറ്റുള്ളവർക്ക് തത്സമയം ചോദ്യങ്ങൾ എഴുതി നൽകാനാവും ഭിന്നശേഷിക്കാർ ഭിന്നശേഷി മേഖലയിൽ സംഭാവന ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ ഭിന്നശേഷിക്കാരായ കലാകായിക സാംസ്കാരിക പഠന ഗവേഷണ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവരും വയോജന മേഖലയിലുള്ളവരും മുഖാമുഖത്തിൽ പങ്കെടുക്കും സംസ്ഥാനത്ത് നിർമ്മിച്ച സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് നിർവഹിക്കും തോന്നിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉദ്ഘാടന ചടങ്ങ് സ്കൂൾ കെട്ടിടങ്ങളുടെ തറക്കല്ലിടലും ചടങ്ങിൽ മുഖ്യമന്ത്രി നിർവഹിക്കും ഓൺലൈനായി മറ്റ് സ്കൂളുകളിൽ നടക്കുന്ന ചടങ്ങുകളിൽ മന്ത്രിമാരും എംഎൽഎമാരും പങ്കെടുക്കും കോഴിക്കോട് പെരുവണ്ണാമൂഴി ചെറുകിട ജലവൈദ്യുത പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് നാടിന് സമർപ്പിക്കും കൊയിലാണ്ടി താലൂക്കിൽ ചക്കിട്ടപ്പാറ ചെമ്പനോട വില്ലേജുകളിലായാണ് പെരുവണ്ണാമുഴി ചെറുകിട ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് മെഗാവാട്ട് സ്ഥാപിത ശേഷിയോടുകൂടിയ രണ്ട് ജനറേറ്ററുകളാണ് നിലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് പ്രതിവർഷം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കുകയാണ് ലക്ഷ്യം കോടി ലക്ഷം രൂപയാണ് പദ്ധതി ചെലവ് സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാകുമ്പോൾ സ്ത്രീ ശാക്തീകരണം യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തൃത്തല ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് വില്ലേജ് സംരംഭകത്വ പരിപാടി പൂർത്തീകരണ പ്രഖ്യാപനം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ ഒക്ടോബറിൽ തുടക്കം കുറിച്ച പദ്ധതിയിൽ മുന്നൂറ്റി അൻപത്തിരണ്ട് പ്രൊജക്ടുകൾക്കാണ് അംഗീകാരം നൽകിയത് നാലര മാസം കൊണ്ടാണ് മുന്നൂറ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു മലബാറിനെ കേരളത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട് ഫറൂഖ് പള്ളിത്തറ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ തീർത്ഥാടന ടൂറിസം പദ്ധതി ഉദ്ഘാടനവും കലംകുള്ളി പടന്ന റോഡ് ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി പൈതൃക സങ്കല്പങ്ങൾ അടയാളപ്പെടുത്തലുകൾ ഇവയൊക്കെ സംരക്ഷിക്കുന്നതിനായി വിനോദസഞ്ചാര വകുപ്പ് വ്യത്യസ്തങ്ങളായ പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമൃത് പദ്ധതിയിൽ നടപ്പാക്കുന്ന ഒരു ദശലക്ഷം ലിറ്റർ ശേഷിയോടുകൂടിയ മലിനജല സംസ്കരണ പ്ലാന്റ് പ്രവർത്തന സജ്ജമായി പ്ലാന്റിന്റെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നാളെ രാവിലെ നിർവഹിക്കും നഴ്സിംഗ് കോളേജിന് സമീപം പ്രവർത്തന സജ്ജമാക്കിയ പ്ലാന്റിൽ ഡെന്റൽ കോളേജ് നഴ്സിംഗ് കോളേജ് പേവാർഡ് നഴ്സിംഗ് ഹോസ്റ്റൽ ലെക്ചർ കോംപ്ലക്സ് എന്നിവ ഉൾപ്പെടുന്ന കെട്ടിടങ്ങളിലെ ശുചിമുറി മാലിന്യമാണ് സംസ്കരിക്കുക ഇതിനായി തൊള്ളായിരം മീറ്ററോളം പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട് ഇലക്ട്രോളിറ്റിക് ടെക്നോളജി ഉപയോഗിച്ച് ദ്രവമാലിന്യം സംസ്കരിക്കുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഘട്ട പര്യടനം തിരുവനന്തപുരം ജില്ലയിൽ തുടരുന്നു ഇന്ന് അമ്പലത്തറ വള്ളക്കടവ് എന്നിവിടങ്ങളിലാണ് പര്യടനം എൻഡിഎ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി ദേശീയ ദേശീയനിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ സാമുദായിക ധ്രുവീകരണത്തിന് ഇരുമുന്നണികളും ശ്രമിക്കുന്നുവെന്ന് പദയാത്രയ്ക്ക് മുൻപ് നടത്തിയ വാർത്താസമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ ആരോപിച്ചു ഐക്യത്തോടെ മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണിതെന്നും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണെന്നും കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു അഴിമതി തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു കൊല്ലം കേരളപുരത്ത് ഗുണ്ട ആക്രമണത്തിൽ രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റു രാത്രി സൊസൈറ്റി മുക്കിൽ അടിപിടി നടന്ന സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തെയാണ് ആക്രമിച്ചത് കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കാണ് പരിക്കേറ്റത് ഗുണ്ടാ സംഘത്തിലെ നാലുപേരെ പോലീസ് കീഴടക്കി അനൂപ് അഭിലാഷ് സനേഷ് ചന്തു എന്നിവരാണ് പിടിയിലായത് റാഞ്ചിയിൽ ഇംഗ്ലണ്ടിനെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ നാലാം ദിവസമായ ഇന്ന് വിക്കറ്റ് നഷ്ടപ്പെടാതെ നാല്പത് റൺസെന്ന നിലയിൽ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയ്ക്ക് ജയിക്കാൻ ഇനി റൺസ് വേണം റൺസുമായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും പതിനാറ് റൺസുമായി യശോസി ജയ്സ്വാളുമാണ് ക്രീസിൽ നേരത്തെ ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ റൺസിന് പുറത്തായി അഞ്ച് മത്സര പരമ്പരയിൽ ഇന്ത്യ രണ്ട് ഒന്നിന് മുന്നിലാണ് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇറ്റാനഗറിൽ കേരള മേഘാലയ മത്സരം സമനിലയിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി എ ഗ്രൂപ്പിൽ മൂന്ന് കളിയിൽ നാല് പോയിന്റുമായി കേരളം നാലാം സ്ഥാനത്താണ് മറ്റ് മത്സരങ്ങളിൽ ഗോവ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സർവീസസിനെയും അസം രണ്ട് ഗോളിന് അരുണാചൽ പ്രദേശിനെയും തോൽപ്പിച്ചു ഇന്ന് മിസോറാം ഡൽഹിയെയും റെയിൽവേസ് മഹാരാഷ്ട്രയേയും കർണാടക മണിപ്പൂരിനെയും നേരിടും ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എഫ്സി ഗോവയെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത് ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾക്ക് പിന്നിട്ടുനിന്ന ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരവ് നടത്തിയത് തുടർച്ചയായ മൂന്ന് പരാജയങ്ങൾക്കൊടുവിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജയം ബംഗളൂരുവിൽ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് അഞ്ച് വിക്കറ്റിന് ഗുജറാത്ത് ജെയിൻസിനെ പരാജയപ്പെടുത്തി ഗുജറാത്ത് ഉയർത്തിയ ഉയർത്തിയേഴ് റൺസ് വിജയലക്ഷ്യം പതിനെട്ട് പോയിന്റ് ഒന്ന് ഓവറിൽ മുംബൈ മറികടന്നു ഒഡീഷയിൽ എഫ്ഐഎച്ച് പുരുഷ ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ അയർലൻഡിനെ മറുപടിയില്ലാത്ത നാല് ഗോളുകൾക്ക് തോൽപ്പിച്ചു ഇതോടെ എട്ട് മത്സരങ്ങളിൽ പതിനഞ്ച് പോയിന്റ് നേടിയ ഇന്ത്യ പട്ടികയിൽ മൂന്നാമതാണ് ഹെയർ ബാൻഡിന്റെ രൂപത്തിലാക്കി ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച പതിനാല് ലക്ഷം രൂപയുടെ ഗ്രാം സ്വർണം കൊച്ചി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടി കുവൈറ്റിൽ നിന്നും വന്ന ആന്ധ്രാപ്രദേശ് സ്വദേശി അഹമ്മദ് മാഷിയാണ് ബാഗേജിനകത്ത് ആറ് ഹെയർ ബാൻഡുകളുടെ രൂപത്തിലാക്കി സ്വർണം ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചത് മലപ്പുറം ജില്ലയിലെ കൃഷിയോഗ്യമായ തരിശുനിലങ്ങൾ കണ്ടെത്തി കൃഷി വകുപ്പിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടെ മാതൃക കൃഷി ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു ആദ്യഘട്ടത്തിൽ ജില്ലയിലെ നൂറ് ഹെക്ടർ സ്ഥലം ഇത്തരത്തിൽ കൃഷിയോഗ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഞ്ഞൂറ്റി അമ്പത്തിനാല് അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിന് ഇന്ന് ഓൺലൈനായി തുടക്കം കുറിക്കും പാലക്കാട് ഡിവിഷനിൽ ഒൻപത് സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത് ഭിന്നശേഷി മേഖലയിലെ പ്രമുഖ വ്യക്തികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന മുഖാമുഖം പരിപാടി ഇന്ന് തിരുവനന്തപുരത്ത് കോഴിക്കോട് പെരുവണ്ണാമുഴി ചെറുകിട ജലവൈദ്യുത പദ്ധതി മുഖ്യമന്ത്രി വൈകിട്ട് നാടിന് സമർപ്പിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമൃത് പദ്ധതിയിൽ നടപ്പാക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റ് പ്രവർത്തന പ്രവർത്തനസജ്ജമായി ഇംഗ്ലണ്ടിനെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ നൂറ്റി അൻപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യവുമായി ഇന്ത്യ ഇന്ന് രണ്ടാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരള മേഘാലയ മത്സരം സമനിലയിൽ